നമസ്കാരം. രാമായണത്തിൽ രാവണവധവും സീതാവിമോചനവും ഒക്കെ നടത്തിക്കഴിഞ്ഞ് സീതാദേവി വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു. ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നു. കുട്ടികൾ ആശ്രമവാസികളായി വളരുന്നു. കുറേ കാലം കഴിഞ്ഞ് രാമൻ്റെ തന്നെ അഭ്യർത്ഥന പ്രകാരം സീതാദേവി മക്കളെയും കൊണ്ട് രാമൻ്റെ രാജസദസ്സിലെത്തുകയാണ്. അവിടെ വെച്ച് വീണ്ടും തൻ്റെ പരിശുദ്ധി തെളിയിക്കണമെന്നുള്ള അഭ്യർത്ഥന കേൾക്കുമ്പോൾ സീതാദേവി പ്രതികരിക്കുന്നു, ഞാൻ എത്ര തവണ എൻ്റെ പരിശുദ്ധി തെളിയിക്കണം, ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്നും വിശ്വസ്തയായിരുന്നിട്ടേ ഉള്ളൂ, ഞാൻ പരിശുദ്ധയായിരുന്നു, ഇനിയും പരിശുദ്ധി തെളിയിക്കാൻ, ഇനിയും സഹിക്കാൻ എനിക്ക് ശക്തിയില്ല, എൻ്റെ അമ്മയായ എൻ്റെ മാതാവായ ഭൂമിദേവി എന്നെ സ്വീകരിക്കട്ടെ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചുറ്റും കൂടി നിന്നവരെയൊക്കെ കണ്ണുനീരിൽ ആഴ്ത്തിക്കൊണ്ട് ഭൂമിദേവി തൻ്റെ മാറുപിളർന്ന് സീതാദേവിയെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. സീത പരിശുദ്ധയാണെന്നറിഞ്ഞിട്ടും ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് തൻ്റെ പ്രജകളെ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ചുറ്റുമുള്ളവരുടെ ലോകരുടെ മുൻപിലുള്ള തൻ്റെ സൽപ്പേരിനെ ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ സീതാദേവിയേക്കാൾ രാമൻ വില കൽപ്പിച്ചത് തൻ്റെ സൽപ്പേരിനും സ്ഥാനമാനങ്ങൾക്കുമൊക്കെയാണ്. വിഷ്ണുവിൻ്റെ തന്നെ അവതാരമായ ശ്രീരാമന് ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ കേവലം മനുഷ്യരായ നമുക്കും ഇതുപോലെയുള്ള തെറ്റുകൾ സംഭവിച്ചുകൂടെ? മറ്റുള്ളവർ എന്തു പറയും, എന്തു വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചാണ് പലപ്പോഴും നാം നമ്മുടെ പല പ്രവൃത്തികളും തീരുമാനിക്കുന്നത്. സത്യവും നീതിയുമൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ തത്രപ്പാടിൽ നാം മറന്നു കളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൽപ്പേരും സ്ഥാനമാനങ്ങളുമൊക്കെ ഉറപ്പാക്കാൻ നാം സ്വീകരിക്കുന്ന വഴികൾ തികഞ്ഞ സത്യസന്ധതയോടെ ഉള്ളതാവാൻ നാം എപ്പോഴും മനസ്സിൽ തീരുമാനിക്കണം. മറ്റുള്ളവർ എന്തു പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മുടെ സൽപ്പേരെങ്ങനെയാകും എന്ന ചിന്തയേക്കാൾ നാം ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് അധികം ആശങ്കപ്പെടാതിരിക്കുന്നതും നമുക്ക് എന്തുകൊണ്ടും നല്ലത് തന്നെ.